എല്ലാവർക്കും നമസ്കാരം. ഇന്നും തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മിൽക്ക് പേടയാണ്. നല്ല ഫ്രഷ് മിൽക്ക് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മിൽക്ക് പേട ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെറിയ മിക്സ് ആദ്യം തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി കാൽ ഗ്ലാസ് ഇളം ചൂടുള്ള പാലെടുക്കുക. ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മൈദയ്ക്ക് പകരം കോൺഫ്ലോർ ചേർത്താലും കുഴപ്പമില്ല, ഒരു ടീസ്പൂണ് ചേർത്താൽ മതി. നമ്മുടെ പാൽ നല്ല ക്രീമിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിക്സ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി അവിടെ എടുത്തിട്ടുള്ളത് 1¼ ലിറ്റർ പാലാണ്. പിന്നെ അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു അത്യാവശ്യം നല്ല മധുരം കിട്ടും. മധുരം വേണമെങ്കിൽ കൂട്ടാം, അത് കുഴപ്പമില്ല. പാൽ ഈ ഒരു അളവിൽ തന്നെ എടുക്കണം, എന്നാലേ കുറച്ചെങ്കിലും നമുക്ക് പേട കിട്ടുള്ളൂ അതിനകത്ത് നിന്ന്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി വരും. ഇതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നതാണ്. 1¼ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിനകത്തോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓപ്ഷണലായിട്ട് ചേർക്കുന്നതാണ് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്. അതതിന് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട. പിന്നെ അവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നിർബന്ധമാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ, അതിന് ശേഷം നമുക്ക് നമ്മുടെ മൈദയുടെ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക തിളച്ച് വരുന്നവരെ, എന്നാലും പെട്ടെന്ന് തിളച്ച് വരുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, ഇത്രയും പാലുള്ളതല്ലേ. ഇതിപ്പോൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട്, ഏകദേശം 15 മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മൈദയുടെ മിക്സ്, മൈദയും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ തിളച്ച് വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം മീഡിയത്തിലാക്കി മതി. ഇനി പാൽ തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിൽ കീപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ടാകും. ഇതിപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നും ചേർക്കാറൊന്നുമില്ല, ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ച് ടൈം കൂടി കഴിഞ്ഞിട്ട് കാണിക്കുക, അതൊന്നും കൂടി കുറുകി വരണം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നും കൂടി തിക്കായിട്ടുണ്ട്. ഇനിയും ആയിട്ടില്ല, ഇനിയും നന്നായിട്ട് തിക്കാവണം. അപ്പോൾ കുറച്ചും കൂടി ടൈം കണ്ടു കാണിക്കാം. അപ്പോൾ അതിനകത്ത് ഒന്നും ചേർക്കാനില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്, വേറൊന്നും അതിനകത്തോട്ട് പറയാനൊന്നുമില്ല. ഇതിപ്പോൾ 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിലിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായും മാത്രമല്ല അത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് നിൽക്കും, ഒട്ടി പിടിക്കാത്ത രീതിയിൽ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആ പെണ്ണർന്ന് മാറ്റിയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ആ പാത്രത്തിൽ പരറ്റി കൊടുക്കും. ഇപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇത് നമുക്ക് ഈ ചൂടിൽ നമുക്ക് കൈ കൊണ്ട് അത് ഉരുട്ടിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് പകുതി ഇത് ചൂടാറുന്നവരെ, മുഴുവനായിട്ട് ചൂടാറണം വെയിറ്റ് ചെയ്യേണ്ട, ഒരു 15 മിനിറ്റ് മിനിമം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈയിന് മുകളിൽ കുറച്ച് നെയ്യ് പരട്ടിയതിന് ശേഷം നമുക്കിത് എടുക്കുമ്പോൾ പെട്ടെന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അത് ഒന്നുകിൽ കൈ കൊണ്ട് തന്നെ നല്ല ഷേപ്പാക്കിയിട്ട് ഇതിലൊരു ഷേപ്പിൽ ചെയ്യാം, അത് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാൻ പറ്റും. പുറത്തൊക്കെ ഒരു മോൾഡ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാധാരണ ഒരു ബോട്ടിലിൻ്റെ അടപ്പില്ലേ, അത് വെച്ചിട്ടൊന്ന് റൗണ്ടാക്കി എടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഷേപ്പ് റൗണ്ടാക്കിയിട്ട് എടുത്തിട്ട് ചെയ്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിപ്പോൾ ഞാൻ സാധാരണ ഒരു അടപ്പെടുത്തുള്ളത് ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും, ഒരു ഈ ഒരു മീഡിയം സൈസിൽ കിട്ടും. ഇനി നമുക്ക് അതിന് മുകളിൽ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കുപ്പി ഗ്ലാസിൻ്റെ ബാക്കിൽ ഇതേപോലെ ഉണ്ടായിരിക്കും, അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് വെറുതെ പ്രസ് ചെയ്തിട്ട് അതിന് മുകളിൽ കുപ്പി ഗ്ലാസ് വെച്ച് ആക്കി കൊടുത്താലും ഒരു ഭംഗിയിൽ കിട്ടും. അതൊക്കെ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. മോൾഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്യാം. ബേക്കറിയിലൊക്കെ ശരിക്കും അവരുടെ അടുത്ത് എല്ലാ മോൾഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ അതുപോലെ ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ അടപ്പൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി നമുക്ക് റെഡിയാക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം. ഇത് കുറച്ച് കിട്ടുള്ളൂ, നമ്മൾ എത്ര പാലെടുത്താലും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ കിട്ടുള്ളൂ. ഫ്രഷ് മിൽക്ക് വെച്ച് തയ്യാറാക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടി നോക്കി കഴിഞ്ഞാൽ അറിയാം, 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ 3 എണ്ണം വലുത്, 3 എണ്ണം ചെറുതുമാണ്. 3 എണ്ണം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്, 3 എണ്ണം ആ ചെറിയ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ സെർവ് ചെയ്തിട്ടുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോഴായിരിക്കും ഇത് കുറച്ചും കൂടി ഹാർഡായിട്ട് വരിക. ഈ ദീപാവലിക്ക് എല്ലാവരും ഈ ഒരു സ്വീറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.